गगनयान दौत्यं विजयिक्कुन्नतोडे इंत्य बहिराकाश मेखलयिल लोक नेरुकयिलेत्तुम अत कंड ओरो इंत्यक्कारनुम अभिमानत्तेरिलेरुम एंतुकोंड गगनयान इत्र कंड प्रसिद्धि नेडुन्नु एंताण इतिन्टे प्राधान्यम नमस्कारम ईनाडु मलयालत्तिलेक्क स्वागतम സ്വന്തം സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് യാത്രികരെ ബഹിരാകാശത്തെത്തിക്കുകയും സുരക്ഷിതരായി തന്നെ തിരികെ ഭൂമിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന ഗഗൻയാൻ ദൗത്യം വിജയം കണ്ടാൽ അത് ബഹിരാകാശ മേഖലയിലെ ഇന്ത്യയുടെ വമ്പൻ കുതിപ്പാകും ചരിത്രത്തിൽ രേഖപ്പെടുത്തുക വിവിധ മേഖലകളിൽ മിന്നും പ്രകടനം കാഴ്ചവെക്കുന്ന ഇന്ത്യയ്ക്ക് ഗഗൻയാൻ കൂടി വിജയം സമ്മാനിച്ചാൽ ആ നേട്ടമൊന്ന് വേറെ തന്നെയാകും गगनयान पद्धति विजय कईवरान अब इंटे रंगते बहिराकश मेखल भावी मतलत संशयम क्यों बहिराकश ओहर निक्षेप आत्म विश्वास वर्धिपा दौत्यं सहायक अब गगनयान दौत्यं विजा बहिराकश मेखल बंधपन तेड़ी निक्षेपक इंटेकू ഇതുവരെ അധികം വികസിച്ചിട്ടില്ലാത്ത സ്പേസ് ഇൻഡസ്ട്രിയിൽ ഇന്ത്യയ്ക്ക് മിന്നും സാധ്യതകൾ തുറന്നു കൊടുക്കാൻ ഗഗൻയാൻ കഴിയും സാങ്കേതിക മേഖലയിൽ ഗഗൻയാൻ ദൗത്യം സമ്മാനിക്കുന്ന സാധ്യതകൾ എണ്ണിയാൽ ഒടുങ്ങാത്തതാണ് ഗഗൻയാൻ പോലുള്ള ഒരു ബൃഹത് പദ്ധതി സ്വന്തം സാങ്കേതിക മികവിൽ വിജയിപ്പിച്ചെടുക്കാൻ ഇന്ത്യയ്ക്ക് സാധിച്ചാൽ അത് ഇന്ത്യൻ സാങ്കേതിക വിദ്യയുടെ വിശ്വാസ്യതയാണ് വാനോളം ഉയർത്തുന്നത് ഇത് ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ ഡിമാൻഡ് ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ ഇരട്ടിപ്പിക്കും എന്നത് ഉറപ്പാണ് ഗവേഷണ മേഖലയിലും വിദ്യാഭ്യാസ രംഗത്തും ഗഗൻയാൻ വലിയ മാറ്റങ്ങൾ വരുത്തും സാങ്കേതിക മേഖലയിലെ നേട്ടങ്ങളും അതുപോലെ ശാസ്ത്ര ഗവേഷണ മേഖലയിലെ പുതുവഴികളും എല്ലാം തന്നെ ആഗോളതലത്തിൽ ഇന്ത്യയുടെ യശസ് കൂട്ടും എന്നത് ഉറപ്പാണ് ഇന്ത്യയ്ക്ക് എല്ലാ രീതിയിലും ഗുണം ചെയ്യുന്ന ഈ ദൗത്യം യുവാക്കൾക്ക് മുന്നിൽ തുറന്നിരുന്ന പ്രചോദനവും വളരെ വലുതാണ് ബഹിരാകാശ മേഖലയിലേക്ക് ശാസ്ത്ര ഗവേഷണ മേഖലയിലേക്ക് യുവാക്കളെ കൂടുതൽ ആകർഷിക്കാൻ ഈ പരീക്ഷണം വിജയം കണ്ടാൽ സാധിക്കും കഠിന പരിശീലന സാഹചര്യങ്ങൾ അതിജീവിച്ചിട്ടാണ് പലരും സാഹസികമായ ഈ ദൗത്യത്തിന് ഒരുങ്ങുന്നത് ഇത് അടിവരയിട്ട് പറയണം ഇന്ത്യയിലും റഷ്യയിലുമായിട്ട് 3 വർഷത്തെ പരിശീലനത്തിനൊടുവിലാണ് 4 ബഹിരാകാശ യാത്രികർ ഇപ്പോൾ പറക്കലിന് സജ്ജരായിരിക്കുന്നത് റഷ്യയിലും അതുപോലെ തന്നെ ബംഗളൂരുവിലുമായിട്ടായിരുന്നു ഇവരുടെ പരിശീലനം നേരത്തെ പറഞ്ഞതുപോലെ കഠിനമായ പരിശീലന ഘട്ടങ്ങളിലൂടെയാണ് ഈ ബഹിരാകാശ യാത്രികർ കടന്നുപോയത് ISROയും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസും ചേർന്നിട്ടാണ് ഇവർക്ക് പരിശീലനം നൽകിയത് ഇന്ത്യയുടെ സ്വപ്ന പദ്ധതിയാണ് ഗഗൻയാൻ എന്നതിൽ സംശയമില്ല ഈ പദ്ധതിയിൽ റഷ്യയുടെ സഹായങ്ങൾ എടുത്തു പറയേണ്ടതാണ് കാരണം ഇവിടെ ഇന്ത്യയ്ക്ക് ഏറ്റവും കൂടുതൽ സഹായം കിട്ടിയത് റഷ്യയിൽ നിന്നാണ് ഈ പദ്ധതി വിജയിപ്പിക്കാനായിട്ട് റഷ്യയുടെ ഒരു പിന്തുണ വലിയ സ്ഥാനം വഹിക്കുന്നുണ്ട് യാത്രികരെ തിരഞ്ഞെടുക്കുന്നതു മുതൽ പരിശീലനം നൽകുന്നതിൽ വരെ റഷ്യയുടെ സഹായം പകരം വെക്കാനാകാത്തതാണ് ഏറ്റവും പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ടത് 60 പൈലറ്റുമാരിൽ നിന്നാണ് തിരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിച്ചത് എന്നുള്ളതാണ് അവരിൽ നിന്നാണ് മലയാളിയായ പ്രശാന്ത് ബാലകൃഷ്ണ അടക്കമുള്ള 4 പേരിലേക്ക് ദൗത്യ സംഘം എത്തിയത് എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം ഗഗൻയാൻ ദൗത്യത്തിനായുള്ള തിരഞ്ഞെടുപ്പിന് പ്രധാനമായിട്ടും 4 ഘട്ടങ്ങളാണ് ഉണ്ടായിരുന്നത് ആദ്യം ശാരീരിക അവസ്ഥയും അതുപോലെ തന്നെ മെഡിക്കൽ ഹിസ്റ്ററിയും ഒക്കെ ഉൾപ്പെടുന്ന ഒരു ഘട്ടം പിന്നീട് മാനസിക ആരോഗ്യം പരിശോധിക്കുക അതിനുശേഷം 3-ാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ എയ്റോ മെഡിക്കൽ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ ശേഷിയുണ്ടോ എന്ന പരിശോധന ഇതെല്ലാം താണ്ടി കടന്നവർക്കാണ് 4-ാം ഘട്ടത്തിലേക്ക് കടക്കാനായിട്ട് സാധിക്കുക എന്തായാലും ഗഗൻയാൻ ദൗത്യം സാധാരണഗതിയിൽ നമ്മൾ കണ്ടറിഞ്ഞ കേട്ടറിഞ്ഞ ദൗത്യങ്ങളിൽ നിന്നെല്ലാം വിഭിന്നപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ് ഗഗൻയാൻ ദൗത്യം ഇന്ത്യയ്ക്ക് നിർണായകമായ വഴിത്തിരിവ് തന്നെ സമ്മാനിക്കും എന്നതുതന്നെയാണ് എല്ലാവരുടെയും ശുഭാപ്തി വിശ്വാസം നമ്മുടെ രാജ്യം ഇനിയും ഇനിയും വമ്പൻ നേട്ടങ്ങൾ സ്വന്തമാക്കട്ടെ അതിനായി നമ്മുടെ രാജ്യത്തിലെ ഓരോ ആളുകൾക്കും അവരുടെ സംഭാവനകൾ നൽകാൻ സാധിക്കട്ടെ ഇന്ത്യ ഇനിയും ഇനിയും നേട്ടങ്ങൾ കൊയ്യട്ടെ എന്നുതന്നെ നമുക്ക് പ്രാർത്ഥിക്കാം ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.